السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد سنة حضر نيرايا سخوة رنگل ايدانم സോഷ്യൽ മീഡിയയിലൂടെ വളരെ വ്യാപകമായ ചർച്ചയ്ക്ക് കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് മണ്ണാർക്കാട് ജയ്ദൽവി മാസ്റ്ററുടെ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലക്ക് അത് സോഷ്യൽ മീഡിയയിലൂടെ സജീവമായ ചർച്ചയ്ക്ക് കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത് ജംസം വെള്ളം ആ ജംസം വെള്ളം കൊണ്ട് അദ്ദേഹം മൂത്രമൊഴിക്കാൻ എന്നാണ് ജംസം വള്ളത്തെ അനാദരിക്കുന്ന നിലക്കുള്ള സംസാരം അതിനെ ഇകഴ്ത്തുന്ന നിലക്കുള്ള സംസാരം ഈ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം പ്രചരിപ്പിച്ചുകൊണ്ട് ചില തൽപര കക്ഷികൾ കണ്ടോ മുജാഹിദുകളുടെ നേതാവാണ് ഇയാൾ ഇദ്ദേഹം ജംസം വള്ളത്തെ അനാദരിക്കുന്നത് കണ്ടോ അതുകൊണ്ട് തന്നെ മുജാഹിദുകളുടെ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക മുജാഹിദികൾക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകൾ ഈ ക്ലിപ്പ് കാണുക എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ പ്രചരണങ്ങൾ സെലഫികൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ക്ലിപ്പ് പ്രചാരം തുടങ്ങിയിട്ട് മാസങ്ങളായി നമ്മളൊക്കെ അത് കണ്ടതാണ് പക്ഷേ അത് കാണാത്ത ഭാവം നടിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്തതാണ് പക്ഷേ പിന്നെയും ഇത് ചില ആളുകൾ ഏറ്റുപിടിച്ച് വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംസാരം തയ്യാറാക്കേണ്ടി വന്നത് എന്താണ് സഹോദരങ്ങളെ വസ്തുത ആരാണ് ഈ ജെയ്ദലവി മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ആരാണ് അദ്ദേഹം മണ്ണാർക്കാട് തച്ചമ്പാറ പഞ്ചായത്തിലെ എടായ്ക്കൽ സ്വദേശിയാണ് ഇദ്ദേഹം അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ് കാരാകൃഷി സ്കൂൾ അധ്യാപകനാണ് മാസ്റ്റർ എന്താണ് ഇദ്ദേഹത്തിന്റെ ആദർശം ഇദ്ദേഹം ഒരു സെലഫിയാണോ ഒരു മുജാഹിദ് പ്രവർത്തകനാണോ ഒരിക്കലുമല്ല അല്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പത്തിരുപത് വർഷക്കാലമായി ചേകന്നൂർ മൗലവിയുടെ ആശയത്തിൽ ആകൃഷ്ടനാകുകയും ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ പ്രചാരകനും പ്രബോധകനുമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ എങ്ങനെ സെലഫികളുടെ മേലാരോപിക്കാൻ കഴിയും അതല്ലെങ്കിൽ ഇദ്ദേഹത്തെ എങ്ങനെ ഇദ്ദേഹം സെലഫിയാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ വളരെ ഗൂഢമായ ലക്ഷ്യമല്ലേ ഇതിന് പിന്നിലുള്ളത് ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് ഇദ്ദേഹം ജംസം വള്ളത്തെ അനാദരിക്കുകയും അതേപോലെ ഹദീസുകളെ പുച്ഛത്തോടുകൂടെ പരിഹസിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹം എങ്ങനെ സെൽഫികളെ ഇവിടെ മേൽ ഇദ്ദേഹത്തെ ആരോപിക്കാൻ കഴിയും സെൽഫികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളെ നെഞ്ചോട് ചേർക്കുന്നവരല്ലേ സെൽഫികൾ കേരളത്തിലെ ആളുകൾക്കറിയാവുന്ന ഒരു വസ്തുതയല്ലേ അത് അപ്പോൾ മനഃപൂർവ്വം സെലഫികളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഗൂഢമായ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഈ മാസ്റ്ററുടെ പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് കേട്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് സെലഫികൾ ജംസം വെള്ളത്തിൻ്റെ സവി പ്രത്യേകതയും അതിൻ്റെ ഫതിലും നിഷേധിക്കുന്നവരല്ല അംഗീകരിക്കുന്നവരാണ് കാരണം മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ് മാ ജംസം ലിമുരി ബലഹു ആ ജംസം വെള്ളം എന്ന് പറയുന്ന ഭൂമി ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞത് സർവ്വ വെള്ളങ്ങളുടെയും നേതാവ് എന്നറിയപ്പെടുന്ന അതിലേറ്റവും മഹത്വം ഉള്ള ബറക്കത്തുള്ള അനുഗ്രഹീതമായ ആ വെള്ളം റസൂൽ സല്ല അലി സ്വലാ തന്നെ പറഞ്ഞത് ഇന്നഹ മുബാക് അത് അനുഗ്രഹീതമാണ് എന്നാണ് അത് എന്തിനു വേണ്ടിയാണോ കുടിക്കപ്പെടുന്നത് അതിനുള്ളതാണത് അത് രോഗത്തിനുള്ള ശമനമാണ് അത് വിശപ്പിനുള്ള ഭക്ഷണമാണ് എന്നിങ്ങനെ വളരെ വിശാലമായ നിലയ്ക്ക് തന്നെ അതിൻ്റെ പവിത്രതയും പ്രത്യേകതയും ബറക്കത്തുമൊക്കെ ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കേ സെൽഫികൾ എങ്ങനെ അതിനെ നിഷേധിക്കും ഒരിക്കലും നിഷേധിക്കുന്നില്ല മറിച്ച് ഇത് തെറ്റായ ഒരു പ്രചരണമാണ് ഈ ആദർശത്തെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഗൂഢമായ ശ്രമമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും സഖാഫത്ത് സുന്നിയ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയ സഖാഫി ഖാദിയാനിസത്തിലേക്ക് പോയിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് കണ്ടോ സഖാഫി വഴിപെടച്ചു പോയി കാഫിറായി ഇതാണ് സമസ്തക്കാരുടെ സ്ഥിതി എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ അതിലൊക്കെ എന്താ അർത്ഥമുള്ളത് അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുകയും ഈ നിലക്കുള്ള തെറ്റായ പ്രചരണങ്ങളെ മനസ്സിലാക്കി അതിൽ കുടുങ്ങാതിരിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ അനിവാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംസാരം തയ്യാറാക്കേണ്ടി വന്നത് കാരണം ഈ നിലക്കുള്ള നിലവാരം കുറഞ്ഞ സംഗതികൾക്കൊന്നും നമ്മൾ സാധാരണ മറുപടി മറുപടി പറയേണ്ട ആവശ്യം ഇല്ല പക്ഷേ പിന്നെയും അത് ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കുകയാണ് കുറേ ആളുകൾ അതുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കണം എന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അസലവലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ